നമസ്കാരം. ഞാൻ ഡോക്ടർ മണി യോഗിദാസ്. തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും കോട്ടയം ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിലെയും സൂപ്രണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. ഇന്ന് കൊഴുപ്പ് കൊണ്ടുള്ള വളരെ ഹെൽത്തിയായ ഒരു തോരനാണ് കാണിക്കുന്നത്. ഞാൻ കൊഴുപ്പ് എടുത്തത് അഗസ്ത്യാശ്രമത്തിൽ നിന്നായിരുന്നു. വീഡിയോ എടുക്കുവാൻ സാധിച്ചിരുന്നില്ല. കൊഴുപ്പ് നിൽക്കുന്നത് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലഡ് കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും അമിത ശരീരഭാരവും കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു. മലബന്ധം തടഞ്ഞിട്ട് ഉടലിലെ ക്യാൻസർ ഒരു പരിധിവരെ തടയുവാനും സഹായിക്കുന്നു. ബാക്കി കുറച്ച് കഴിഞ്ഞ് വിശദമാക്കാം. എൻ്റെ മോൻ ഡോക്ടർ വിഷ്ണു യോഗിദാസ് എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ MBBSന് പഠിച്ചിരുന്ന കാലത്ത് അവിടെ വെച്ച് ഫ്ലൂട്ടിൽ പാടിയതായ ചിന്ന ചിന്ന ആസൈ എന്ന പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതാണ് കൊഴുപ്പ്. ഇപ്പൊ നമ്മൾ ഞങ്ങളുടെ അഗസ്ത്യാശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പൊ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരിയുമ്പോഴുള്ള ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന പച്ചമുളക്. വലിയ കഴിവൊന്നും വേണ്ട, ഞാൻ ദേ ഈ ഒറ്റ വെള്ളത്തിലേ കഴുകിയിട്ടുള്ളൂ. കാരണം അതിനകത്തിലെ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. ഒത്തിരിയും ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളതാണ്. അത് എന്താ പറയുന്നത്, അഴുക്കിലാണ് നിൽക്കുന്നത് ശരി തന്നെ. പക്ഷെ ഇത് ഞാനിപ്പോൾ അഗസ്ത്യാശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചെറുപ്പത്തില് ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ പറഞ്ഞിരുന്നത്, ഞാൻ മീനും ഇറച്ചിയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല, മുട്ട മാത്രം കഴിക്കും. അപ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ അമ്മച്ച് സ്നേഹത്തോടുകൂടി വെച്ച് തന്നിരുന്ന ഒരു വിഭവമാണ്. അമ്മച്ചിയും പറയും ആർക്കും വേണ്ടാത്ത എപ്പോഴും അഴുക്കി വളരുന്നു മതിയോ എന്നൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. എങ്കിലും അതിൻ്റെ ഭയങ്കര സ്വാദായിരുന്നു. അപ്പം ആ ഒരു ഓർമ്മ എന്നിലേക്ക് ഒത്തിരി ഉണർത്തുവാണ്. അതായത് അമ്മമാരുടെ സ്നേഹം ഒരിക്കലും നമുക്ക് മറ്റെവിടെ നിന്നും അത് കിട്ടത്തില്ല. ഇപ്പതാ ഞാൻ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലൊഴിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇടുന്നത്, എൻ്റെ എല്ലാ ഐറ്റത്തിലും ഞാൻ വെളുത്തുള്ളി കൂടുതലിടും. അതിൻ്റെ കാരണം ഇത് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. പക്ഷേ കിഡ്നിക്ക് അസുഖമുള്ളവർ ഇത് കഴിക്കരുത്, കാരണം ഇത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കിഡ്നിയിലുള്ളവരാണെങ്കിൽ ഇത് ദോഷം ചെയ്യും.
ഒരു അര ടീസ്പൂൺ ഇടുന്നുള്ളൂ. മഞ്ഞൾ അര ടീസ്പൂൺ. ആദ്യം വേവാതിരിക്കുന്ന നല്ല ഒത്തിരി വെന്താലും അതിന്റെ ഹീറ്റ് ലെവലായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ പോകും. അപ്പം എനിക്ക് ഒത്തിരി ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഐറ്റമാണിതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇറച്ചി മീനൊന്നും കഴിക്കില്ലായിരുന്നു. മുട്ട ഇഷ്ടം പോലെ കഴിക്കും, പക്ഷേ ഇറച്ചി ഇപ്പോഴും കഴിക്കില്ല. എൻ്റെ കല്യാണത്തിന് ശേഷം ഡോക്ടർ അച്ഛനും അമ്മച്ചി എന്നെ ചെറിയ മീൻ വറുത്തത് അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ അമ്മച്ചി വറുത്തായിരുന്നു. അതിൻ്റെ അരപ്പൊക്കെ കഴിപ്പിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞാണ് കഴിപ്പിച്ചു തുടങ്ങിയത്. ഇപ്പോഴും വല്ലപ്പോഴും മാത്രം വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന കൊച്ചുമീൻ മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. ഇറച്ചി ഇപ്പോഴും കഴിക്കില്ല, കാരണം എൻ്റെ അമ്മച്ചിയും ഇറച്ചി കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഇതെപ്പോഴും അമ്മച്ചി ഈ ഇലക്കറികളെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇത് നമുക്ക് കാശൊന്നും അധികം കൊടുക്കാതെ പറമ്പിലൊക്കെ കിട്ടും, തോട്ടിലും പാടത്തും. അപ്പം കുഞ്ഞുങ്ങൾ വിചാരിക്കും ആ ഇത് വേണ്ട, ഇതിന് വലിയ ഗുണമില്ലെന്ന്. അങ്ങനെയല്ല, ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ എല്ലാ വെജിറ്റബിൾസിലും ഉണ്ടല്ലോ, ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയാം. ഇപ്പം തന്നെ ഈ കോവിഡ് പീരീഡ് ഞാൻ സ്ഥിരം പറയാറുള്ളതാണ്, ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് തന്നെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. അത് കോവിഡിൽ നിന്നായാലും ഏത് ഇൻഫെക്ഷൻ ആണെങ്കിലും ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ ആണെങ്കിലും എന്ത് വൈറൽ ഡിസീസോ എന്തിനും നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം, മാഗ്നീഷ്യം, പ്രോട്ടീൻ എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. നടുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്തവണ വെളിച്ചെണ്ണ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതെന്ന് വെച്ചെടുക്കാം. പിന്നെ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഒത്തിരി കൊളസ്ട്രോൾ വരുമല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയും കൂടാണ് ഞാൻ വെളുത്തുള്ളി കൂടെ വരുന്നത്. അതായത് നാല് മുട്ട നമ്മൾ ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ മുട്ടത്തോട് കളയരുത്, നമ്മുടെ ഗാർഡനിലെ ചെടികൾക്ക് നല്ലൊരു ന്യൂട്രിയൻ്റാണ്, പ്രത്യേകിച്ച് കാൽഷ്യം. ഇത് പുതിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിച്ചൊഴിക്കുന്നത്. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഓരോന്നോരോന്ന് ഒഴിക്കുക, അല്ലെങ്കിൽ ഓരോന്നും കേടാണെങ്കിൽ എല്ലാം പോകും. മനസ്സിലായോ? അപ്പം ഇനി ഇതിന് വേണ്ടി ഒരു സ്വല്പം ഉപ്പിട്ടേക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കണം. കൊളസ്ട്രോളൊക്കെ ഉള്ളവർ, അല്ല ബി പി ഉള്ളവരും ഒക്കെ, അമിത തടിയുള്ളവർ, അവരെല്ലാം ഇതിൻ്റെ എണ്ണയുടെ കണ്ടൻ്റ് ഒന്ന് കുറയ്ക്കുക. എപ്പോഴും എണ്ണ കൂടുമ്പോൾ ടേസ്റ്റാണ്, പക്ഷേ മറ്റു ദോഷം ഉണ്ടെന്നുള്ള എപ്പോഴും നമ്മൾ ഓർമ്മ വേണം. നിങ്ങൾ വിറക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇടണം. ഇതായിട്ടുണ്ട് ഈ ഉപ്പൊക്കെ, നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കാണാൻ തന്നെ എന്ത് രസമാണ്, പച്ച കളറും മുട്ടയുടെ ആ കളറും വെളുത്തുള്ളിയുടെ കളറും ഒക്കെ കാണാൻ തന്നെ ഒരു ഭയങ്കര എന്താ പറയുന്നത്, ഒരു കണ്ണിനൊരു ആനന്ദമാണ്. തന്നെയല്ലേ നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇങ്ങനെ തനിയെ കുക്ക് ചെയ്യുക, തനിയെ എന്താ പറയുന്നത് വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന വെജിറ്റബിൾസ് എടുക്കുക, അതുപോലെ കുക്ക് ചെയ്യുക. ഞാനാണെങ്കിൽ ഈ ലോക്ക്ഡൗൺ പീരീഡിലാണ് ഇതൊക്കെ ശീലിച്ചത്. ഇപ്പം എനിക്കൊരു നഷ്ടബോധമാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രയും നല്ല ചെയ്തില്ല എന്നുള്ളത്. കണ്ട ഇത് കാണാൻ തന്നെ ആ ഭംഗി നോക്കി, നല്ല കളർ കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഭയങ്കര പ്രോട്ടീൻ റിച്ചാണ്. പ്രോട്ടീനായി ഇലയിലും ഉണ്ട്, എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം തന്നെ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. പിന്നെ പ്രോട്ടീൻ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ മുട്ട ഇത്ര ഇട്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പം എന്താ കണ്ടില്ല, വളരെ ന്യൂട്രിറ്റീവാണ്, വളരെ ഡെലീഷ്യസ് ആണ്, ഏറ്റവും സിമ്പിളാണ്. പിന്നെ കോസ്റ്റ് നോക്കാനാണെങ്കിലും സീറോ കോസ്റ്റ് എന്ന് തന്നെ പറയാം ഇലയുടെ കയ്പ്പ്, കാരണം നമ്മുടെ പറമ്പിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
ചെയ്തു നോക്കണം. കമന്റ് ബോക്സിലെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും പ്രയോജനമുണ്ട് എന്ന് തോന്നിയവർ മാത്രം അത് അതുപോലെ ചെയ്യുക.